അനുഭവ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സമയത്തിന് പരിമിതികളുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് എന്ന് പറയുന്നതായ സ്ഥലത്താണ് താമസിക്കുന്നത്. ഏതാണ്ട് തീരദേശത്തിൽ നിന്നും 2 കിലോമീറ്റർ ഉള്ളിലായി ദേശീയ ജലപാതയ്ക്ക് സമീപമായിട്ടാണ് താമസിക്കുന്നത്. എനിക്ക് അപ്പനും അമ്മയും 2 സഹോദരൻ, ഞങ്ങൾ 3 മക്കളാണ് അപ്പനും അമ്മയ്ക്കും. അതിൽ 2-ാമത്തെയാളാണ് ഞാൻ. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ യുവമോർച്ചയുടെ ഒരു പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ യേശുവിനെ അറിയുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടായത്. കാരണം ഞാനൊരു ജോലിക്ക് വേണ്ടി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമായി ഞാൻ പോളിടെക്നിക്കിന് കടന്നു പോവുകയും ഡീസൽ ആൻഡ് പെട്രോൾ എഞ്ചിൻ മെക്കാനിക്സും പഠിക്കുകയും, എന്നാൽ അതുമായി ബന്ധപ്പെട്ടൊരു ജോലിക്ക് വേണ്ടി വളരെ ആഗ്രഹിച്ച് ശ്രമിച്ചെങ്കിലും എൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെ സമാധാനമില്ലാത്തവനായി, സ്വസ്ഥതയില്ലാത്തവനായി ഞാൻ ചിന്തിച്ചു, ഇനി എന്തിനിങ്ങനെ ജീവിച്ചിരിക്കണം? പല ജോലിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും, കോഴ്സിന് വേണ്ടി അറിയാവുന്ന കോഴ്സുകളുണ്ട്, പക്ഷേ അതുമായി ബന്ധപ്പെട്ട ജോലിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും എല്ലാം പരാജയമായി മാറി. ഞാൻ തീരുമാനിച്ചു, ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല, എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ 4 തവണ ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചു. മൂന്ന് പ്രാവശ്യം വിഷക്കുപ്പിയെടുത്തു, 1 പ്രാവശ്യം കയറെടുത്തു കെട്ടിത്തൂങ്ങാൻ, പക്ഷേ എൻ്റെ 4 ആത്മഹത്യാശ്രമങ്ങളും പരാജയപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെയാണ് എനിക്കൊരു ജോലിക്ക് വേണ്ടി ഒറീസയുടെ പ്രദേശത്തേക്ക് കടന്നു പോകേണ്ടതായ സാഹചര്യം വന്നു. ഒറീസയിൽ എൻ്റെ പിതാവിൻ്റെ സഹോദരിയുടെ മകൻ, അവർ കുടുംബമായി കർത്താവിൻ്റെ വേലയിലാണ്. ബെറാംപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ വളരെ വർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുക്കൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചില മാസങ്ങൾ അവിടെ ടയർ റീട്രേഡ് ചെയ്യുന്നൊരു കമ്പനിയിൽ ജോലി ചെയ്യുവാനിടയായി. എന്നാൽ അത് അവിടുത്തെ ചൂടും സാഹചര്യങ്ങളുമൊക്കെ എനിക്ക് പലവിധമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. അങ്ങനെ നാട്ടിലേക്ക് കടന്നു വരണമെന്ന് വളരെ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഇവർ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്നോട് പറയുമായിരുന്നു. എന്നാൽ ഒരു യുവമോർച്ചയുടെ പ്രവർത്തകനായി, ഒരു RSS പ്രവർത്തകനായി നടക്കുന്ന ഞാൻ ഇതിലൊന്നും വിശ്വസിച്ചില്ല. കാരണം ഇതൊരു ബ്രെയിൻ വാഷാണ്. എന്നെ ഈ ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റുവാനുള്ള ഒരു ബ്രെയിൻ വാഷിംഗ് ആയിട്ട് മാത്രമാണ് ഞാനതിനെ കണ്ടത്. എന്നാൽ അദ്ദേഹം എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ കൂട്ടുകാരുമായി കൂട്ടുകൂടി നീ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും, അതുകൊണ്ട് ഒരിക്കലും നാട്ടിലേക്ക് പോകരുത്, നീ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇവരുടെ കൂടെ എന്നെ കൂടെ കൂട്ടുവാനുള്ള പരിപാടിയാണ് നടക്കുന്നത്, അതുകൊണ്ട് എത്രയും വേഗം ഇവരെ വിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ ചില ദിവസങ്ങൾ കൂടെ ഞാനവിടെ ചെലവഴിച്ചു. ആ സമയത്ത് ആ കർത്താവിൻ്റെ ദാസൻ 21 ദിവസം ഉപവസിക്കുന്ന സമയത്ത്, അതിൻ്റെ 4-ാം ദിവസം ഞാനിങ്ങനെ ഒരു ടെറസിൻ്റെ മേളിലിരുന്ന് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് നോക്കി കൈ കൂപ്പിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ പുറകിലൊരു ശബ്ദം കേൾക്കാം, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ആ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ രൂക്ഷമായി എന്നെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു ദൈവാലോചന പറയുകയാണ്, നിന്റെ ദേശത്ത് ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ച ആര് പറഞ്ഞു? ഉടനെ അദ്ദേഹം എന്നോട് പറയുകയാണ്, ദൈവാത്മാവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് സംസാരിക്കുമോ? ഇത് കമ്പ്യൂട്ടർ യുഗമല്ലേ, ഇൻ്റർനെറ്റ് യുഗമല്ലേ, ദൈവാത്മാവ് സംസാരിക്കുമോ? അദ്ദേഹം പറഞ്ഞു, നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നീ കേട്ടിട്ടില്ലായിരിക്കാം, എന്നാൽ സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവനുള്ളൊരു ദൈവമുണ്ട്, ആ ദൈവം നിന്റെ ദേശത്ത് നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതും ഞാൻ പറഞ്ഞതുപോലെ ഒരു ബ്രെയിൻ വാഷിംഗായി മാത്രമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അടുത്ത ദിവസം തന്നെ ഞാൻ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. യാത്ര തിരിക്കുന്ന സമയത്ത് വളരെ വേദനയോടെ ആ ദൈവദാസൻ ഒരു ബൈബിൾ എടുത്ത് എൻ്റെ പെട്ടിക്കകത്ത് വെച്ചു, ഇതുകൊണ്ട് നിനക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് ബൈബിൾ കൊണ്ട് എനിക്കെന്ത് ആവശ്യം വരാനാണ്. 2 ദിവസം കഴിഞ്ഞു. അർദ്ധരാത്രി സമയം സേലത്ത് വന്നു. ഞാൻ സമയം നോക്കി, 12 മണിയോട് അടുക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര അസമാധാനമാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ട്രെയിനകത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ അറിവായ സമയം മുതൽ ഞാൻ ചെയ്ത നല്ലതും തീയതുമായ പ്രവൃത്തികൾ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ എന്ന പോലെ എൻ്റെ കണ്ണിന് മുമ്പിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. ആ അനുഭവം എന്നെ വളരെ ഭയപ്പെടുത്തി. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല. ജീവിതത്തിലെ ആദ്യ സംഭവമാണ്. ഞാൻ വളരെ ഭയപ്പെട്ടു. എൻ്റെ ഹാർട്ടിന് അതിഭയങ്കരമായ വേദനയുണ്ടായി. ഒരു അറ്റാക്ക്, ഞാൻ ഈ ട്രെയിനകത്ത് തന്നെ അറ്റാക്ക് വന്ന് മരിക്കുമെന്നുള്ള ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സമയത്ത് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാം, നിന്റെ പെട്ടിക്കകത്തിരിക്കുന്ന ബൈബിൾ നീ എടുത്ത് വായിക്കുമെങ്കിൽ നിന്റെ ഹൃദയത്തിൻ്റെ വേദന മാറിക്കിട്ടും. ഇങ്ങനെ 3 പ്രാവശ്യം ആ ശബ്ദം എന്നോട് ഇടപെടുവാൻ ഇടയായി. ഈ ആളില്ലാത്ത ശബ്ദവും
ഈ സംഭവങ്ങളും കൂടുതൽ എന്നെ ഭയപ്പെടുത്തിയതേ ഉള്ളൂ. എൻ്റെ ബോധം നഷ്ടപ്പെട്ട് കുറേ സമയങ്ങൾ ഞാൻ ബെർത്തിൽ മറിഞ്ഞു വീണു. എത്ര നേരം അങ്ങനെ കിടന്നു എന്നെനിക്കറിയത്തില്ല. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വീണു. ശരീരം ആ സകലം വെട്ടിവിയർത്ത് വെള്ളത്തിലിറങ്ങി കയറിയവനെ പോലെ ഞാൻ എഴുന്നേറ്റിരിക്കുകയാണ്. പെട്ടെന്ന് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഞാൻ ആ പെട്ടി തുറന്ന് ഭയത്തോടുകൂടെ ബൈബിളെടുത്തു. ബൈബിളെടുത്ത് ബൈബിൾ തുറന്ന മാത്രയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന മാറുവാനിടയായി. എൻ്റെ പേര് വിളിച്ചു. എൻ്റെ പേരിങ്ങനെ അവൾ സജേഷ്, ഞാൻ യേശു ക്രിസ്തുവാണ്, ഞാൻ ഏക സത്യ ദൈവമാണ്, നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, 2025 ഡിസംബർ 25 ക്രിസ്മസ് രാത്രിയിൽ ആ യേശുവിൻ്റെ ശബ്ദം കേൾക്കുകയും യേശു മാത്രമാണ് ഏകസത്യ ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചു. ആരും സുവിശേഷം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ സുവിശേഷത്തോടൊരു അനുകൂല മനോഭാവം ഉള്ളതുകൊണ്ടല്ല ഞാൻ ഇന്ന് ഈ മാർഗത്തിൽ നിൽക്കുന്നത്. മറിച്ച് യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണെന്നും യേശു സംസാരിക്കുന്ന ദൈവമാണെന്നും എൻ്റെ ഹൃദയത്തിലും എൻ്റെ കാതുകളിലും ആ ശബ്ദം കേട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ട്രെയിനകത്ത് വെച്ച് നിലവിളിച്ചുകൊണ്ട് തീരുമാനമെടുത്തു. എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവം, ഞാൻ പറഞ്ഞു, യേശുവേ അങ്ങ് സത്യ ദൈവമെങ്കിൽ ഞാൻ അങ്ങെ അനുഗമിക്കാം. അങ്ങനെ ഞാൻ ക്രിസ്തുവിനെ അന്ന് മുതൽ ഇന്ന് വരെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ കർത്താവിനെ പിൻപറ്റണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. അവിടെ ആരാധനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. നാട്ടുകാരൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി, മതം മാറിയവനെന്ന് പറഞ്ഞ്. എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന ആളുകൾ, ഇത് വിട്ട് നീ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് നിന്നെ മതപരിവർത്തനം ചെയ്തിരിക്കുന്നു, നീ ഇത് വിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഞാൻ ദൈവശബ്ദം കേട്ടിറങ്ങിയതാണ്, ആരും എന്നെ മാറ്റിയതല്ലെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ നടുവിൽ അവർ സ്നേഹ സംഭാഷണങ്ങൾ നിർത്തിയിട്ട് ഒടുവിൽ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നീ ഇത് വിട്ട് ഞങ്ങൾ കൂടെ വന്നില്ല എങ്കിൽ എന്നെ ഉപദ്രവിക്കുമെന്നും കാലുവെട്ടും തലവെട്ടും എന്നൊക്കെ പലരും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ഞാൻ കേട്ട ദൈവശബ്ദം എന്നെ ധൈര്യപ്പെടുത്തി, മരിച്ചാലും വേണ്ടിയില്ല, ഈ മാർഗം വിടത്തില്ലെന്ന് ഞാൻ അവരോട് വെല്ലുവിളിച്ച് പറവാനിടയായിത്തീർന്നു. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞു. സ്നാനം, വെള്ളത്തിൽ സ്നാനപ്പെടുന്നത് സത്യമാണെന്ന് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കി താമസിയാതെ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലസ്നാനം സ്വീകരിച്ച് 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് ഇന്ത്യ ബന്ധക്കോശ ദൈവസഭയുടെ മല്ലപ്പള്ളിയിലെ സിയോൻപുരത്തുള്ളതായ ബൈബിൾ കോളേജിലേക്ക് വചനം പഠിക്കാൻ കടന്നുപോയി. അവിടെ കുറച്ച് നാൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചു. ശേഷമായി കാക്കനാടുള്ള GFA നിലമ്പതിന് മുകളിൽ ഉള്ളതായിരിക്കുന്ന ബൈബിൾ കോളേജിലും വേദപഠനം പൂർത്തിയാക്കി. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങുവാനായിട്ടിടയായി. ആ സമയത്താണ് എനിക്ക് ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ വളരെ ആഗ്രഹിച്ചെങ്കിലും ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ച് ഒത്തിരി സംഘടനകളുണ്ട്, എന്നാൽ ഞാൻ ഏത് സംഘടനയിൽ നിന്നാണ് പ്രവർത്തിക്കേണ്ടത്? കർത്താവേ, ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കണം. അങ്ങനെ 2004 ജനുവരി 1 ഞാനും എൻ്റെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം കാഴ്ചയില്ലാത്തയാളാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ശക്തമായിട്ട് ഇടപെട്ടു. ആന്ധ്രാപ്രദേശ് എന്ന പേര്, ഞാനത് മൗനമായിരുന്നു. എന്നാൽ അത് ആ ദൈവദാസനിലൂടെ പൊരുളതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ദൈവദാസൻ എന്നോട് ഇങ്ങനെ പറയുകയാണ്, ദൈവദാസൻ ആന്ധ്രാപ്രദേശിലേക്ക് ഒരു യാത്രയുണ്ട്, അവിടെയാണ് നിങ്ങളുടെ മിനിസ്ട്രിക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ഈ ദൂത് 2004 ജനുവരി 1 പറയുമ്പോൾ എനിക്ക് ആന്ധ്രാപ്രദേശിൽ ആരുമായിട്ടും ബന്ധമില്ല, ആ ഒരു പരിചയക്കാരി പോലും ഇല്ല പ്രിയമുള്ളവർ. അങ്ങനെ 2005 ഞാൻ ഇങ്ങനെ ഒറീസയിലേക്ക് കടന്നുപോയി. ഒറീസയിൽ ഇരിക്കുമ്പോഴാണ് ആന്ധ്രാപ്രദേശിലേക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ കടന്നു വരുന്നത്. അങ്ങനെയാണ് ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് രാത്രി ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റ് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവദാസന് താല്പര്യമുണ്ടോ? ഇന്ത്യയിൽ എവിടെ പ്രവർത്തിച്ചാലും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ മുറിയിൽ ഞാൻ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി. ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ഈ 2004 പറഞ്ഞ വാഗ്ദത്തം എൻ്റെ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ട് വാക്കുകൊടുത്തു, ഞാൻ ഈ മിനിസ്ട്രിയിൽ ജോയിൻ ചെയ്യാൻ, കാരണം ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അങ്ങനെ ക്രിസ്ത്യൻ റിന്യൂവൽ ചർച്ച് എന്ന് പറയുന്നതായ വിജയനഗരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആ സംഘടനയിൽ ചേർന്നുകൊണ്ട് അതിൻ്റെ ഒരു ശുശ്രൂഷകനായിട്ട് നാളിതുവരെ കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുന്നു. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. എൻ്റെ വിവാഹമൊക്കെ അതിശയമായിരുന്നു, കാരണം ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് 4 അടയാളങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. ഈ 3 സ്ഥലത്ത് ഞാൻ പെണ്ണ് കാണാൻ പോയി, ഈ 4 അടയാളങ്ങളും 3 സ്ഥലത്ത് ഒത്തുവന്നില്ല. നാലാമതാണ് ഞാൻ മാവേലിക്കരയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നത്. അവിടെ 4 അടയാളങ്ങളും
കണ്ട് അവിടെ നിന്നാണ് ഞാൻ വിവാഹം കഴിപ്പാൻ ഇടയായത്. അതിനുശേഷം രണ്ടു വർഷം ഞങ്ങൾക്ക് കുട്ടികളില്ലാതെ വളരെ ഭാരപ്പെട്ടു. 7 മാസം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നാൽ മെഡിക്കൽ സയൻസ് പറഞ്ഞ് ഞങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ല. ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനമെടുത്തു. ഇനി ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകത്തില്ലെന്ന് തീരുമാനമെടുത്തു. പ്രിയമുള്ളവരെ, അങ്ങനെ 3 ദിവസം ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ പിറ്റയാഴ്ച കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. എന്നാൽ പരിശുദ്ധാത്മാവ് പല ദൈവദാസന്മാരെ അയച്ച് ഞങ്ങളോട് പറയിച്ചു, നിങ്ങൾക്കൊരാൺകുഞ്ഞിനെ ദൈവം തരും. അങ്ങനെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. തലമുറ ഉണ്ടാകത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ഞങ്ങൾക്ക് 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു. പ്രിയമുള്ളവരെ, മാവേലിക്കരയുടെ പ്രദേശത്ത് തട്ടാരമ്പലം മറ്റം മടക്കെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അതോടൊപ്പം പാണ്ടനാട് വെസ്റ്റ് എന്ന് പറഞ്ഞ RKV സ്കൂളിന് സമീപവും ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ 8 മുതൽ 10 വരെ പാണ്ടനാടും 5:30 മുതൽ 1 മണി വരെ മാവേലിക്കരയിലും ആരാധന നടക്കുന്നു. 2 സ്ഥലത്തും ഭവനങ്ങളിലാണ് ആരാധന നടക്കുന്നത്. വളരെ പ്രതികൂലങ്ങളുള്ള പ്രദേശങ്ങളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകളിൽ നിന്നുകൊണ്ട് വിരമിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.